ലോക ചെസ്സിൽ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സംഭാവനയായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ആനന്ദിന്റെയും രാജ്യത്തിന്റെയും പേരും പെരുമയും ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു കൗമാരക്കാരനായ മാഗ്നസ് കാൾസൺ എന്ന നോർവീജിയൻ പയ്യൻ ചതുരംഗ കളത്തിൽ ആനന്ദിനെ തോൽപ്പിച്ച് ലോക ചെസ് ചാമ്പ്യൻ പട്ടം ചൂടുന്നത്. അന്ന് തന്നെക്കാൾ പ്രായം കുറഞ്ഞ മാഗ്നസ് കാൾസന് മുന്നിൽ ആനന്ദ് പരാജയപ്പെട്ടു മടങ്ങുമ്പോൾ അത് രാജ്യത്തെ കായിക പ്രേമികളുടെ ഹൃദയത്തിലേറ്റ മുറിവായിരുന്നു. ഇന്ന് വർഷം 2022 എത്തി നിൽക്കുമ്പോൾ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ അയാളേക്കാൾ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായ രമേഷ് ബാബു പ്രജ്ഞാനന്ദ എന്ന കൗമാരക്കാരൻ റാപ്പിഡ് ടൂർണമെന്റിൽ പരാജയപ്പെടുത്തുമ്പോൾ രാജ്യത്തിന് സന്തോഷിക്കാൻ ഏറെയുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നുള്ള ആ 17-കാരൻ ലോക ചെസ്സിന് അപരിചിതനല്ല. 2016 പ്രജ്ഞാനന്ദ ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായി. 2 വർഷത്തിന് ശേഷം 2018 ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി. പിന്നീട് ഇങ്ങോട്ട് ഗ്രീസ്, സ്പെയിൻ, ഡെൻമാർക്ക് തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്ന പല ചാമ്പ്യൻഷിപ്പുകളിലും പ്രജ്ഞാനന്ദ വിജയക്കുതിപ്പ് തുടർന്നു. ലോക ചെസ് ചാമ്പ്യൻ പട്ടം സ്വന്തം പേരിലാക്കിയ, റാപ്പിഡ് വിഭാഗത്തിൽ 3 തവണ ചാമ്പ്യനും 5 തവണ ബ്ലീച്ച് ചാമ്പ്യനുമായ നോർവീജിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയതോടെയാണ് പ്രജ്ഞാനന്ദയെ ചെസ് ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. തുടർച്ചയായ വിജയങ്ങളിൽ മടുത്തുവെന്നും തനിക്ക് പോകുന്ന എതിരാളി ഇല്ലാത്തതിനാൽ അടുത്ത തവണ ഗ്രാൻഡ് മാസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു നിൽക്കുമ്പോഴാണ് കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തുന്നത്. അതും തുടർച്ചയായ 3 തവണ. മിയാമിയിൽ നടന്ന FTX ക്രിപ്റ്റോ കപ്പ് ടൂർണമെന്റിൽ പ്രജ്ഞാനന്ദ കാൾസനെ ചെസ് കളത്തിൽ തളച്ചപ്പോൾ അത് രാജ്യത്തിന് നൽകുന്ന പ്രതീക്ഷയും വലുതാണ്. ചെന്നൈയിലെ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനായ രമേശ് ബാബുവിന്റെയും നാഗലക്ഷ്മിയുടെയും മകൻ ഇന്ന് എത്തിപ്പിടിച്ചിരിക്കുന്ന ഉയരങ്ങൾ അത്രയും വലുതാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ മത്സരിച്ച 3 ടൂർണമെന്റുകളിലും പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസൺ എന്ന ലോക ചെസ്സിലെ പടക്കുതിരയെ പരാജയപ്പെടുത്തിയിരുന്നു. റാപ്പിഡ് ടൂർണമെന്റിലെ പ്രജ്ഞാനന്ദയുടെ വിജയത്തിന് പിന്നാലെ മാഗ്നസ് കാൾസണുമായി താരതമ്യപ്പെടുത്തി ഒരു അത്ഭുത കിടന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഏറെയാണ്. പക്ഷേ ആ കൗമാരക്കാരൻ ചെസ്സിനോട് കാണിച്ച പാഷനെയും ഹാർഡ് വർക്കിനെയും മാറ്റി നിർത്തിയുള്ള ഇത്തരം വാദങ്ങളല്ല ഈ ഘട്ടത്തിൽ ഉയരേണ്ടത്. കൃത്യമായ പരിശീലനത്തിലൂടെ ലോക ചാമ്പ്യന്മാരെ പോലും വീഴ്ത്താനുള്ള ടാലന്റുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. ക്ലാസിക്കൽ ചെസ്സിൽ ഇന്നും ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലാണ് മാഗ്നസ് കാൾസൺ എന്നതും ഓർക്കണം. അദ്ദേഹത്തിനൊപ്പമോ അദ്ദേഹത്തിന് മുകളിലോ ഉയരാനുള്ള കഴിവുള്ള കുട്ടികൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അവർക്കുകൂടി ആ ഉയരം പ്രാപ്യമാക്കാൻ നമ്മുടെ സംവിധാനങ്ങളും വളരണമെന്നാണ് പ്രജ്ഞാനന്ദയുടെ വിജയവും പറയുന്നത്. പ്രജ്ഞാനന്ദയുടെ പേരിനൊപ്പം എടുത്തു പറയേണ്ട മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അതിലൊരാൾ മലയാളി കൂടിയായ നിഹാൽ സരനാണ്. കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ 2 ഇന്ത്യക്കാരിൽ ഒരാൾ നിഹാലായിരുന്നു. 2-ാമൻ ഗുകേഷ് 1-ാമത്തെ ബോർഡിലാണ് സ്വർണം നേടിയത്. ഗുകേഷിന്റെ ഫിഡെ റേറ്റിംഗ് റാങ്ക് 38 ആണ്. പ്രജ്ഞാനന്ദയുടേത് 89ഉം നിഹാലിൻ്റെത് 98ഉം. മലയാളിയായ SL നാരായണൻ 95ാം റാങ്കിലുമുണ്ട്. ദിവ്യ ദേശ്മുഖ്, പ്രജ്ഞാനന്ദയുടെ സഹോദരി കൂടിയായ വൈശാലി എന്നിവർ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് നീങ്ങുന്നവരാണ്. 2007 ഇന്ത്യക്ക് 20 ഗ്രാൻഡ് മാസ്റ്റർമാരായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് 75. ഇനിയും ദൂരമേറെ താണ്ടാനുണ്ട്. അതിന് രാജ്യത്തിന് കഴിയുമെന്ന് തെളിയിച്ച കരുത്താണ് ഈ കൗമാരക്കാർ ഓരോരുത്തരും.